ബിഗ് ബോസിലെ ഏറ്റവും കൂടുതൽ പ്രേക്ഷകർ കാത്തിരിക്കുന്ന ദിവസങ്ങളാണ് വൈൽഡ് കാർഡ് എൻട്രിയും എലിമിനേഷനും. മത്സരാർത്ഥികളെ പോലെ തന്നെ പ്രേക്ഷകരുടെ നെഞ്ചിടപ്പും കൂട്ടും എലിമിനേഷൻ ദിവസങ്ങൾ. ഇന്ന് എലിമിനേഷൻ ദിവസമായിരുന്നു. ബിഗ് ബോസിലെ മൂന്നാമത്തെ എലിമിനേഷൻ ആണ് ഇന്ന് നടന്നത്. ബിഗ് ബോസിൽ ആദ്യത്തെ എലിമിനേഷനിൽ പുറത്തുപോയത് ഗായിക ലക്ഷ്മി ജയനാണ്. രണ്ടാമത് പുറത്തുപോയത് വൈൽഡ് കാർഡ് എൻട്രിയിലൂടെ എത്തിയ മിഷേലാണ്. മൂന്നാമത്തെ തവണ പുറത്തായിരിക്കുന്നത് ഏഞ്ചലാണ്. അവസാനമായി വൈൽഡ് കാർഡ് എൻട്രിയിലൂടെ എത്തിയ താരമാണ് ഏഞ്ചൽ. എന്നാൽ ഏഞ്ചൽ തന്നെയാണ് പുറത്തു പോവുക എന്ന് കഴിഞ്ഞ ഒരാഴ്ചയായി സോഷ്യൽ മീഡിയ ആവർത്തിച്ചു പറയുന്നുണ്ടായിരുന്നു. ഏഞ്ചൽ എലിമിനേഷൻ ലിസ്റ്റിൽ എത്തിയതോടെയാണ് ഇത് ശക്തമായത്. മണിക്കുട്ടൻ, ഏഞ്ചൽ, സജ്ന, ഫിറോസ് എന്നിവരാണ് എലിമിനേഷൻ ലിസ്റ്റിൽ അവസാനമായി ഉണ്ടായിരുന്നത്. ഇതിൽ മണിക്കുട്ടനും സജ്നയ്ക്കും ഫിറോസിനും സോഷ്യൽ മീഡിയയിൽ വലിയ സപ്പോർട്ടാണ് ലഭിക്കുന്നത്. മണിക്കുട്ടൻ എല്ലാ രീതിയിലും മുന്നിൽ നിൽക്കുമ്പോൾ ബിഗ് ബോസ് ഹൗസിലെ പ്രശ്നക്കാരാണെങ്കിലും സജ്നയ്ക്കും ഫിറോസിനും പുറത്ത് വലിയ സപ്പോർട്ടാണ് പ്രേക്ഷകർ നൽകുന്നത്. ഇവർ ഹൗസിലെത്തിയതോടെയാണ് ബിഗ് ബോസിന് ഒരു ജീവൻ വെച്ചതെന്നും ബിഗ് ബോസിലെ പലരുടെയും യഥാർത്ഥ സ്വഭാവം പുറത്തു വന്നതെന്നും ഒക്കെ പറയുന്നുണ്ട്. ഇന്ന് നടന്ന ടാസ്കിൽ പോലും ഏഞ്ചലിന്റെ യഥാർത്ഥ സ്വഭാവം പുറത്തു കൊണ്ടുവരാൻ ഫിറോസ് ഖാന് സാധിച്ചു എന്നതാണ് സത്യം. കാർഡെടുത്ത് ഒരാളെ കുറിച്ച് പറയാനുള്ള റൗണ്ടിൽ ഏഞ്ചൽ പറഞ്ഞത് ഫിറോസ് ഖാനെ കുറിച്ചാണ്. എന്നാൽ അതിന് തെളിവ് പറയാനോ മറ്റോ ഫിറോസ് ഖാൻ പറയുമ്പോൾ ഏഞ്ചൽ തർക്കിക്കുന്നു. ഫിറോസ് ഖാൻ വളരെ കൂളായി നിന്നാണ് സംസാരിക്കുന്നതെങ്കിലും തർക്കിച്ച് തർക്കിച്ച് ഏഞ്ചൽ ദേഷ്യപ്പെടുന്നുണ്ട്. എന്നാൽ ഇതോടെ, മോളെ നിനക്ക് ദേഷ്യപ്പെടാൻ ഇഷ്ടമില്ല എന്നല്ലേ പറഞ്ഞത്, ഇപ്പോഴും നീ ദേഷ്യപ്പെടുന്നതോ എന്ന് ചോദിച്ച് ഏഞ്ചലിന്റെ ചീട്ട് കീറുകയാണ് ഫിറോസ് ഖാൻ. എന്നാൽ ഇന്ന് ഏഞ്ചൽ എത്തിയതോടെ പ്രേക്ഷകരും ബിഗ് ബോസ് അംഗങ്ങളും പ്രതീക്ഷിച്ചു തന്നെ നടക്കുകയാണ്. കഴിഞ്ഞ ദിവസം അഡോണിയോട് താൻ പുറത്തുപോയാൽ ഏത് ക്യാമറയിൽ നോക്കിയൊക്കെ സംസാരിക്കുമെന്നുള്ള ഏഞ്ചലിന്റെ ചോദ്യമൊക്കെ പ്രേക്ഷകരുടെ കിളി പറത്തിയിരുന്നു. പലപ്പോഴും പ്രേക്ഷകർ ഈ കൊഞ്ചലിനെ എടുത്ത് വെളിയിൽ കളയിൽ ആലേട്ട എന്നുള്ള കമന്റുകളുമായി എത്തിയിട്ടുമുണ്ട്. അതേസമയം കഴിഞ്ഞ ദിവസത്തെ എപ്പിസോഡിൽ ഈ ആഴ്ച വീട്ടിലെത്തുമ്പോൾ വലിയ സംഭവമാകും നടക്കാൻ പോകുന്നതെന്ന് ഭാഗ്യലക്ഷ്മിയോടും നോബിയോടും ഏഞ്ചൽ കഴിഞ്ഞ ദിവസം പറയുന്നുണ്ട്. ഈ ആഴ്ച നീ പോകണ്ട, അടുത്ത ആഴ്ച പൊക്കോ എന്ന് ഭാഗ്യലക്ഷ്മിയും ഏഞ്ചലിനോട് പറയുന്നുണ്ടായിരുന്നു. കണ്ണീരോടെയാണ് ഏഞ്ചലിനെ ബിഗ് ബോസ് മത്സരാർത്ഥികൾ യാത്രയാക്കിയത്. ഒന്നും പറയാനാകാതെ ഞെട്ടലിലായിരുന്നു അഡോണി. തന്റെ ചെക്കനെ നോക്കിക്കോണേ എന്ന് പറഞ്ഞുകൊണ്ട് കരഞ്ഞുകൊണ്ടാണ് ഏഞ്ചൽ പുറത്തേക്ക് പോയത്. കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.